പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു സിംഗർ മ്യൂസിക് ഡയറക്ടർ ബന്ധമല്ല, നമ്മള് പണ്ടോട്ടേ ഫാൻസാണ്. ഞാൻ ആക്ച്വലി സ്പീക്കിംഗ് വിധുവിനെയും ജോച്ചനെയും ഫസ്റ്റ് കാണുന്നത് അലക്സ് പോളിന് വേണ്ടിയിട്ട്, അലക്സായിട്ട് വേണ്ടി ഒരു പാട്ട് പ്രോഗ്രാം ചെയ്തിട്ട് അതിന്റെ റെക്കോർഡിംഗ് സമയത്താണ് ഞാൻ ഇവരെ ആദ്യമായിട്ട് കാണുന്നത്. ആ സമയത്ത് ഞാൻ ഒരു പ്രോഗ്രാമർ ആയിരുന്നു, പിന്നെ സിത്തു പിന്നീട് എനിക്ക് വേണ്ടി പാടി, റിമി പിന്നെ എന്നെ വശീകരിച്ചു ഒരു പ്രോഗ്രാമിൽ. സൂപ്പർ4ന്റെ പേര് കളയാൻ വേണ്ടി അങ്ങനെ സംഭവിച്ചു. നിങ്ങൾ ആ എപ്പിസോഡ് നിങ്ങൾ മനുഷ്യ അത് കറക്റ്റ് ആക്കി പറ ഒന്നും ഒന്നും മൂന്നി വന്നിട്ട് ഞാനൊരു ഇത് കാണിച്ചതാണ്. ഞാൻ പെട്ടെന്ന് സ്വഭാവമൊക്കെ വെച്ച് റിലേറ്റ് ചെയ്ത് ഞാൻ അത് ആരായാലും സംശയിച്ചു പോട്ടെ. പിന്നെ നിങ്ങൾ എന്തായാലും ആ പ്രോഗ്രാം ഒന്ന് എടുത്ത് കാണും, എങ്ങനെ ഒരു മനുഷ്യനെ വശീകരിക്കരുത് എന്ന് മനസ്സിലാക്കാൻ ആ ഒരു പ്രോഗ്രാം നമ്മൾ ഉപകരിക്കും. രണ്ടു ഭാഗത്തും, ഒരു ഭാഗത്ത് റിമി, ഒരു ഭാഗത്ത് ശ്വേത, രണ്ടുപേരും കൂടി. ഞാനാണെങ്കിൽ ഇടയിൽ കിടന്നിങ്ങനെ എന്നിട്ട് മൂന്നാമത് ഒരാളുടെ കൂടെ പോയല്ലേ. അതെ.